അതുകൊണ്ടാണ് എൻ്റെ പ്രിയമുള്ളവരേ, അടുത്ത ഒരു റമദാനിക്ക് നമ്മൾ ഉണ്ടാകുമെന്നറിയില്ല. അതുകൊണ്ട് ഈ കിട്ടിയിട്ടുള്ള റമദാൻ എത്രയോ സന്തോഷമാ. കോവിഡ് കാലം കടന്നു വന്നിട്ട് അല്ലാ എത്രയോ പള്ളികൾ അടച്ചിട്ടിട്ടുണ്ടായിരുന്നു, എത്രയോ പള്ളികൾ അടച്ചിട്ടിട്ടായിരുന്നു, തറാവീഹ് നിസ്കരിക്കാൻ പള്ളിയില്ല, അവിടെ നിന്നത്തെ പോലെ നോമ്പു തുറക്കാൻ അവിടെ നിന്ന് പള്ളിയില്ല. വീട്ടിൽ എത്ര നോമ്പ് മുറിച്ചാലും സന്തോഷമാണ്, എന്നാലും എല്ലാവരും ഒരുമിച്ച് കൂടുമ്പോ ആ പള്ളിയിലേക്കൊന്ന് കടന്നിരുന്നിട്ട് നോമ്പ് തുറക്കുന്നത് എന്തോ ഒരു മാധുര്യമാണെന്നറിയുമോ. അള്ളാഹുവേ, രണ്ടു മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് വെളിയങ്കോടെന്ന് വാളം കഴിഞ്ഞിട്ട് നാട്ടിലേക്ക് പോവുകയാണ്. അല്ലാ ആലപ്പുഴ കഴിഞ്ഞപ്പോ ഒരു പള്ളിയിൽ നോമ്പ് തുറക്കാൻ കയറി, ആരും അറിയണ്ടെന്ന് പറഞ്ഞൊരു വലത്തൊപ്പിയൊക്കെ ഇട്ട് പള്ളിയിലേക്കൊന്ന് കയറി. അവര് പറഞ്ഞു, ഇവിടല്ലോ ഉസ്താദേ, അപ്പുറത്താണ്. അല്ലാ അവിടെ ചെല്ലുമ്പോഴോ കല്യാണത്തിന് ആളുകൾ ഇരിക്കുന്നത് പോലെ അത്ര നിറഞ്ഞിരിക്കാൻ, എന്തോ ഒരു രസമെന്ന് അറിയോ, അവരുടെ ഒക്കെ മുഖത്തുള്ള ആ ഒരു ചിരി, പരസ്പരം കാണുമ്പോൾ ഒരു സലാം പറച്ചില്, അതൊക്കെ നഷ്ടപ്പെട്ടു പോയൊരു കാലുണ്ടായിരുന്നല്ലോ. എല്ലാം തിരിച്ചു കിട്ടി, ഇനി എങ്ങനെ വരുമോ എന്നും നമുക്കറിയില്ല. അതുകൊണ്ട് അല്ലാഹു തന്ന ഈ പരിശുദ്ധമായ മാസത്തെ നമ്മൾ മുതലെടുക്കണം. മുതലെടുത്തുകൊണ്ട് കടന്നു വന്നാ നമ്മൾ വിജയിച്ചു എന്നാണ്. അല്ലാ എന്തിനേറെ അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹുവിൻ്റെ മുമ്പിൽ ഒരാൾ കടന്നു വന്നിട്ട് അലിയോട് പറഞ്ഞു, അലിയേ, കാണാൻ നല്ല ഭംഗിയുള്ള മെച്ചമായൊരു വീട് ഞാൻ ഉണ്ടാക്കി, അതുകൊണ്ട് ആ വീടിൻ്റെ മുമ്പിൽ തൂക്കിയിടാൻ പറ്റും അതിമനോഹരമായ ഒരു നാല് വരി കവിത എനിക്ക് എഴുതി തരണം അലിയേ. അലിയാർ ഞങ്ങൾ ഭയങ്കര പാട്ടെഴുത്താൻ. അലിയാർ ഞങ്ങളോട് പറയണം, അലിയേ നിങ്ങളുടെ കൈ കൊണ്ട് എഴുതിയ ഒരു നാല് വരി കവിത എനിക്ക് വേണം. അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പേനയും പേപ്പറും എടുത്തു, എന്നിട്ട് അവിടെ എഴുതി, ലദാറ ലിൽ മർഇ ബഅദൽ മൗതി യസ്കുനുഹാ ഇല്ലല്ലതി വഹിയ ഖബ്ലൽ മൗതി ബാനീഹാ وَإِنْ بَنَاهَا بِخَيْرٍ طَابَ مَسْكَنُهُ وَإِنْ بَنَاهَا بِشَرٍ خَابَ بَانِيهَا وَعْمَلْ لِدَارٍ غَدًا رِضْوَانُ خَازِنُهَا وَالْجَارُ أَحْمَدُ وَرَحْمَانُ ഭയങ്കര അർത്ഥവത്തായ ഒരു വല്ലാത്തൊരു ബൈത്താണ്. ലാ ദാറലിൽ മർഇ ബഅദൽ മൗത്ത്, മരണത്തിന് ശേഷം ജീവിക്കാൻ നിനക്കൊരു വീടില്ല. അപ്പൊ അലിയെ, ഞാൻ ഉണ്ടാക്കിയ വീട് സുന്ദരമായിട്ടുള്ള വീടല്ലേ? അതെ, കാണാൻ നല്ല ഭംഗിയുണ്ട്, നല്ല മെച്ചമുള്ള വീടാണ്. പക്ഷെ നിനക്ക് ഇപ്പൊ ജീവിക്കാനുള്ള വീടാണ് ഇതിവിടെ, ദുനിയാവിലുള്ള വീടാണ്. പക്ഷെ മരണത്തിന് ശേഷം ജീവിക്കാൻ നിനക്കൊരു വീടില്ല. ഇല്ലല്ലതി വഹിയ ഖബ്ലൽ മൗതി ബാനീഹ, മരണത്തിന് മുമ്പ് നീ ഉണ്ടാക്കിയിട്ടുള്ള വീടല്ലാതെ. അതേത് വീടാ? ഇവിടെ ഒരുപാട് ആളുകൾ നമ്മുടെ പല ഭാഗത്തുണ്ട്, പക്ഷെ ഇവിടെ ഇരിക്കുന്ന കുറച്ച് ആളുകൾക്ക് ഇവിടെ വന്നിരിക്കാനുള്ള ഭാഗ്യം കിട്ടി. നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് റഹീമിൻ്റെ ഉപ്പയെ കണക്കുള്ളവർ പലരും ഈ സദസ്സിലല്ലോ. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങൾക്ക് ഇവിടെ വന്നിരിക്കാനുള്ള ഭാഗ്യം കിട്ടിയല്ലോ. ഈ ഇരുത്തമാണ്, ഈ സെക്കൻഡുകൾ, ഇതൊക്കെ നാളത്തേക്കുള്ളൊരു വീടാണ്. നമ്മൾ ഓതുന്ന ഖുർആൻ അത് നാളത്തേക്കുള്ള വീടാണ്. മരണത്തിന് ശേഷം ജീവിക്കാതെ നിനക്കൊരു വീടില്ല. ഇല്ലല്ലതി വഹിയ ഖബ്ലൽ മൗതി ബാനീഹാ, മരണത്തിന് മുമ്പ് നീ പണിതിട്ടുള്ള വീടല്ലാത്തൊരു വീട് നിനക്കില്ല. വഇം ബനാഹാ ബിഖൈരിൻ ത്വാബ മസ്കനുഹു, ഇവിടെ വെച്ചുകൊണ്ട് നീ പണിതിട്ടുള്ള വീട്, ഉണ്ടാക്കിയിട്ടുള്ള വീട്, അത് നന്മയുടെ വീടാണ്, നിസ്കരിക്കുന്നതാണ്, നോമ്പ് നോക്കുന്നതാണ്, സദഖ ചെയ്യുന്നതാണ്, സകാത്ത് കൊടുക്കുന്നതാണ്, അങ്ങനെ എല്ലാം നന്മകൾ ചെയ്യുന്ന വീടാണെങ്കിൽ തോബ മസ്കനുഹു അബ്ശിറു ബിൽ ജന്ന. അള്ളാഹുവിൻ്റെ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത. ഇനി അങ്ങനല്ല, പിന്നെ മറിച്ചോ, വഇംബനഹാ ബിഷരിൻ ഖാബ ബാനീഹാ,
ഇവിടെ വെച്ചുകൊണ്ട് നമ്മൾ ഉണ്ടാക്കിയ വീട്, നമ്മൾ പണിതിട്ടുള്ള വീട് ആളുകളെ കുറ്റം പറഞ്ഞതാണോ, നിസ്കരിക്കാത്തതാണോ, നോമ്പ് നോക്കാത്തതാണോ, നന്മകൾ ചെയ്യാത്തതാണോ, നന്മ ചെയ്യുന്നവരെ കുറ്റപ്പെടുത്തുന്നതാണോ? അങ്ങനെ ആണെങ്കിലോ ദുനിയാവിന്റെ പുറത്ത് വെച്ചുകൊണ്ടവർ ചെയ്തു പോയത് ആ ചെയ്തു പോയെന്തെന്നാണോ ആ ചെയ്തു പോയതിൻ്റെ തിക്തമായ ഫലം അല്ലാഹു താല അവർക്ക് കൊടുക്കുകയാണ്. അതുകൊണ്ടാണ് അല്ലാഹു നരകത്തിൻ്റെ ചാര മനുഷ്യന്മാരെ കൊണ്ടിരുത്തുന്നത്. എന്നിട്ടോ അല്ലാഹു പറയാണ് ഇതാ قالوا جاءنا نذير فكذبنا وقلنا ما نزل മീൻ പറയും എന്തെങ്കിലും ഉണ്ടാകത്ത അല്ലാഹു സ്വർഗം തരട്ടെ. നരകത്തിന്റെ ചാര മനുഷ്യന്മാരെ കൊണ്ടിട്ട് അല്ലാഹു ചോദിക്കാൻ അലം അഖീമുസ്സലാം നിസ്കാരം നിലനിർത്തണമെന്ന് പറയാൻ, ആത്തു സക്ക സ്വത്തിന്റെ സക്കാത്ത് കൊടുക്കണമെന്ന് പറയാൻ, നിങ്ങൾക്ക് അല്ലാഹു നൽകിയതിൽ നിന്നും നിങ്ങൾ അവിടെ നിന്ന് സാധുക്കളെ സഹായിക്കണം, പാവപ്പെട്ടവൻ്റെ കണ്ണീരൊപ്പണം എന്ന് ഖുർആൻ പറഞ്ഞിട്ട് ഓരോന്നും കുടുംബബന്ധം, മാതാപിതാക്കൾ, വബിൽ വാലിദൈൻ ഇഹ്സാന, മാതാവിനും പിതാവിനും സേവനം ചെയ്യ് എന്നെല്ലാം പറയാൻ ഖുർആൻ വന്നിട്ടില്ലേ? അപ്പൊ ചില മനുഷ്യന്മാർ പറയും പടച്ചോനെ ഫകദ്ദബ്നാ വഖുൽനാ മാ നസ്സലല്ലാ, നിന്റെ ഖുർആനിലൂടെ പറഞ്ഞതൊക്കെ ഞങ്ങൾ കളവാക്കി റബ്ബേ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. വാപ്പാ രാമീൻ പേർ അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു നമുക്ക് സ്വർഗം തരട്ടെ. ഇല്ലേ, സ്വർഗമാണ് നമുക്കിപ്പം അത്യാവശ്യം. ഞാൻ ഇതിങ്ങനെ ഓർമ്മപ്പെടുത്തിയപ്പോൾ ഞാൻ ഒന്ന് പറയാൻ, മുസ്തഫ നബിതങ്ങളുടെ മുമ്പിൽ അലിയാർ തങ്ങൾ കടന്നു വന്നപ്പം നരകത്തെപ്പറ്റി ഓർത്തിട്ട് ഇങ്ങനെ കരയാൻ, ആ കരയണ സമയത്ത് നബിതങ്ങളോട് അലിയാർ ചോദിച്ചു റളിയല്ലാഹു അൻഹു എന്തേ ഹബീബ് ഇങ്ങനെ കരയുന്നത്, ആ സമയത്ത് അവിടെ നിന്ന് പറഞ്ഞൊരു മറുപടിയുണ്ട്, മലക്ക് ജിബ്രീൽ എൻ്റെ മുമ്പിൽ വന്നു, വന്നിട്ട് അള്ളാഹുവിൻ്റെ നരകത്തിൻ്റെ മാലാകമാരുടെ സ്വഭാവം ഗുണങ്ങളൊക്കെ ഇങ്ങനെ പറയാൻ, നരകത്തിൻ്റെ മാലാകമാരുടെ സ്വഭാവത്തിൻ്റെ ഓരോ കാര്യങ്ങളിങ്ങനെ പറഞ്ഞിട്ട് ജിബ്രീൽ കരഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു എന്തിനാ കരയണേ? അപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞൊരു മറുപടി ഉണ്ട്, അലിയേ നമ്മുടെ നേതാവായിരുന്നു ഇബ്ലീസ് ലഅനത്തുള്ള, ആ ചങ്ങായി ഇപ്പോൾ നരകത്തിലേക്കാണ് പോണത്, അതുകൊണ്ട് ഞാൻ എൻ്റെ കാര്യം എനിക്ക് പറയാൻ പറ്റൂല നബിയെ, എൻ്റെ ഈമാൻ്റെ സന്തോഷത്തിൽ ആരെ പറഞ്ഞ് മലക്ക് ജിബ്രീലാണ്, എനിക്ക് പേടിയാ ഹബീബെ, മലക്ക് ജിബിരിയിൽ കരയുന്ന കണ്ടിട്ട് ഞാനങ്ങ് കരഞ്ഞതാണ്. ഇത് കണ്ടപ്പോൾ അലിയാരും കരഞ്ഞിട്ട് ചോദിച്ചു വമൻ നജാ യാ റസൂലല്ലാ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയേ, അല്ലാഹുവിൻ്റെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വല്ല വഴിയുണ്ടോയെന്ന് ചോദിച്ചു. ആ സമയം മുസ്തഫ നബി ഞങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു അക്സിറു, നിങ്ങൾ അധികരിപ്പിക്കണം, ദിക്റയാദൽ ജലാലി വൽ ഇക്റാം, എൻ്റെ വാക്കല്ല മുത്തുനബിൻ്റെ വാക്കാണ്, അക്സിറു നിങ്ങൾ അധികരിപ്പിച്ചോ, ദിക്റയാദൽ ജലാലി വൽ ഇക്റാം, യാദൽ ജലാലി വൽ എന്നുള്ള പരിശുദ്ധമായ ഖുർആനിൻ്റെ ആ ഒരായത്ത് നിങ്ങൾ അവിടെ നിഷ്ഠപ്പുണ്ട് കടന്നു വന്നാൽ നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് കടക്കാമെന്ന് മദീനത്തിൻ്റെ മണിമുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇൻഷാല്ലാ നമ്മൾ ചൊല്ലണം, ഞാനും നിങ്ങളും ചൊല്ലണം. അപ്പോൾ അതുകൊണ്ട് അല്ല ഇങ്ങനെ ഓരോന്ന് ചോദിക്കാൻ നിനക്ക് മുന്നറിയിപ്പ് വന്നില്ലേ? അപ്പോൾ പറയും റബ്ബെ എല്ലാം വന്നിട്ടുണ്ട്, പക്ഷേ ഞങ്ങൾ കളവാക്കി പടച്ചോനെ, ഞങ്ങളതനുസരിച്ചിട്ടില്ല, ഞങ്ങൾ കേട്ടിട്ടില്ല. അങ്ങനെ കാണാൻ പറഞ്ഞാൽ പെട്ടുപോയി. പിന്നെ അള്ളാഹു നമ്മൾ വെറുതെ വിടൂല്ല, ഉടൻ തന്നെ അള്ളാഹു ഇവിടുന്ന് പറയുകയാണ് ജസാ
ജസാഉ വിഫാഖ. അല്ലാഹ് നരകത്തിലേക്ക് ഇങ്ങനെ നോക്കിയിട്ട് പറയാണ് ജസാഉ വിഫാഖ, യോജിച്ച ശിക്ഷ, അനുയോജ്യമായ ശിക്ഷ. നീ ഇന്ന തെറ്റല്ലേ ചെയ്തത്, ആ ചെയ്ത തെറ്റിൻ്റെ ശിക്ഷയായത് ജസാഉ വിഫാഖ, അനുയോജ്യമായ ശിക്ഷ. അള്ളാഹു അങ്ങനെ പറയുന്നൊരവസ്ഥയെ തൊട്ട് ഈരിക്കണം മുഴുവൻ ആളുകളെയും അള്ളാഹു തആല രക്ഷപ്പെടുത്തട്ടെ. അതുകൊണ്ട് സൂക്ഷിച്ചുകൊണ്ട് കടന്നു വരണം. വഇംബനാഹ ബിഷദിൻ ഖാബ ബാനീഹ, ഇവിടെ വെച്ചുകൊണ്ട് തിന്മകളാണ് ചെയ്തതെങ്കിലോ ഉലായിക മഅവാഹു മുന്നാർ, അള്ളാഹുവിന്റെ നരകത്തിലേക്കാണ് കടന്നു പോകുന്നത്. അമല്ലി ദാരിൻ ഗദൻ റിലവാനുഹ സീനുഹ വൽജാറു അഹ്മദു വ റഹ്മാനു നാശീഹ. വഅമൽ, നീ അമൽ ചെയ്തോ. ഞാനിങ്ങനെ സ്റ്റോപ്പാക്കി സ്റ്റോപ്പാക്കി പറയുന്നുണ്ട്, ഒന്നും വിചാരിക്കരുത്. സാധാരണ വാഹനത്തിന് പോയാൽ ഒരു സ്റ്റോപ്പും ഉണ്ടാവില്ല, ഇപ്പം നോമ്പല്ലേ, അഡ്ജസ്റ്റ് ചെയ്യണ്ടേ. അപ്പോൾ വഅമൽ, നീ അമൽ ചെയ്തോ. ഗദൻ, നാളത്തേക്കുള്ള വീടിന് വേണ്ടി, നാളത്തേക്കുള്ള വീടിന് വേണ്ടി. എങ്ങനെയുള്ള വീടാണ്? റിദ്വാനു ഹാസിനുഹ, സ്വർഗത്തിൻ വാതിൽ തുറന്ന താഹ റസൂലുള്ളാ സന്തോഷത്താലെ പറഞ്ഞു താരക ഓ അത്ഭുതമായ കഥകളൊന്ന് നിരന്നല്ലോ മണിമുത്ത് എന്തൊരൽബോധമാണിത് സന്തോഷത്താലെ കുളിർ തോകുന്നൊരു ജന്നത്ത് സുന്ദരമാണല്ലോവും പൂറവും എന്നാണ് അതിനുള്ളേറുവാൻ ഭാഗ്യമൊന്നിൽ നിറവാണ്. ആയിഷ ബീവിയോട് നബിതങ്ങൾ പറഞ്ഞു, ആയിഷ സ്വർഗം എങ്ങനെയാണ്, സ്വർഗം എങ്ങനെയാണ്? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഇങ്ങനെ വിവരിച്ചെടുത്ത് പറഞ്ഞു, അള്ളാഹുവേ എന്തോ ഒരു അത്ഭുതമാണ്, അതിൻ്റെ ഉള്ളിലേക്കൊന്ന് കയറാൻ ഒരു ഭാഗ്യം കിട്ടിയാലേ, എത്ര ഭാഗ്യമാണ്. അതുകൊണ്ട് വഅമല്ലി ദാരിൻ ഗദൻ റിദ്വാനു ഹാസിനുഹ വൽജാറു അഹ്മദു വ റഹ്മാനു നാശീഹ. അതുകൊണ്ട് നാളെ അള്ളാഹുവേ മുസ്തഫായ നബി തങ്ങളെ അയൽവാസിയായി നമുക്ക് ലഭിക്കുന്ന മലക്ക് റിദ്വാന് കാവൽ ലഭിക്കുന്ന അങ്ങനെ ഉള്ള സന്തോഷത്തിൻ്റെ സ്വർഗത്തിൽ കടക്കാൻ ഇവിടെ വെച്ചുകൊണ്ട് നീ പരിശ്രമിക്കണമെന്ന് സയ്യിദുനാ അലിയൻ കറമഹുല്ലാ. അതുകൊണ്ട് നിങ്ങൾ ഇരിക്കുന്ന ഇരുത്തം പൊന്നാര വാപ്പമാരെ വലിയ സന്തോഷമാണ്. നിങ്ങളുടെ ഇരുത്തം മതി, നിങ്ങൾ അള്ളാഹുവിൻ്റെ പൊരുത്തത്തിന് വേണ്ടി നിങ്ങൾ ഇനിയിപ്പോൾ ഞാൻ നിങ്ങളിപ്പോൾ എഴുന്നേറ്റ് പോ, ഞാൻ ഒരാൾ എഴുന്നേറ്റ് പോയാലും ഞാൻ ഒന്നും പറയില്ല. ഇപ്പുറത്ത് ഉമ്മമാരുണ്ട്, അവർക്ക് ഓല പറയും ഇല്ലേ. എന്നാലും നിങ്ങൾ ഇരിക്കുന്ന ഇരുത്ത എൻ്റെ റബ്ബിൻ്റെ പൊരുത്തത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ മനസ്സിൽ കരുതിയിട്ടിരുന്നാലേ. വഅമല്ലി ദാരിൻ ഗദൻ, ഇത് നാളത്തേക്കു വേണ്ടിയുള്ളതാണ്, നാളത്തേക്ക് വേണ്ടിയുള്ളതാണ്. അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. അപ്പം എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, നല്ല നിയ്യത്തും നല്ല മനസ്സും നമുക്കുണ്ടെങ്കിൽ നമ്മളൊക്കെ വിജയിക്കും, ഉറപ്പാണ്. അതുകൊണ്ട് അവിടെ നിന്ന് രണ്ടാമതായിട്ട് പറഞ്ഞ് ഇസ്തിഗ്ഫാറാണ്. മൂന്നാമതായിട്ട് അവിടെ നിന്ന് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു കൊടുക്കുകയാണ്, സ്വഹാബ മഗ്ഫിറത്തിൻ്റെ പത്ത് ലഭിക്കുന്ന അടുത്ത ആളാരെന്നറിയോ, അത് മറ്റാരുമല്ല കുടുംബ ബന്ധത്തെ ചേർത്തവരാണ് സ്വഹാബ. നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കേ, നമ്മുടെ പലരുടെയും കുടുംബത്തിൽ ആർക്കും എന്നോട് വെറുപ്പൊക്കാനല്ല, നമ്മുടെ പല കുടുംബക്കാരും നമ്മുടെ കുടുംബത്തിലുള്ള പലരുമായിട്ട് പിണങ്ങിക്കഴിഞ്ഞിട്ട് റമദാനിൽ വന്നവരുണ്ട്. ആ നോമ്പ് നമുക്ക് കിട്ടുമോ? ആ നോമ്പിൻ്റെ പ്രതിഫലം യഥാർത്ഥപരമായി നമുക്ക് ലഭിക്കുമോ? മഗ്ഫിറത്തിൻ്റെ പത്തിൽ അള്ളാഹു പൊരുത്തപ്പെട്ട് കൊടുക്കുന്ന വിഭാഗത്തെ പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, കുടുംബബന്ധത്തെ മുറിച്ചവരുണ്ടെങ്കിൽ അവർക്ക് പൊരുത്തപ്പെട്ട് കൊടുക്കൂല. കുടുംബബന്ധത്തെ മുറിച്ചവരുണ്ടെങ്കിലേ അവർക്ക് പൊരുത്തപ്പെട്ട് കൊടുക്കൂലാൻ.
അല്ലാഹുവെ നീ സ്വീകരിക്കണേ അല്ലാ. അതുകൊണ്ട് സഹോദരങ്ങളെ, അവിടുന്ന് ബഹുമാനപ്പെട്ടവർ അവിടുന്ന് പറഞ്ഞു കൊടുക്കാണ്, നിങ്ങൾ എത്ര അവിടുന്ന് കരഞ്ഞിട്ട് കാര്യമില്ലല്ലോ, എത്ര കണ്ണീരൊലിപ്പിച്ചിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് കുടുംബക്കാരും ഒത്തുകൊണ്ട് പിണങ്ങിക്കഴിഞ്ഞാൽ എന്തിനാണ് ഈഗോ പ്രശ്നം? അല്ലാ, എപ്പോഴായാലും നമ്മളിൽ ആരെങ്കിലും ഒരാൾ മരിക്കും. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ പോയിട്ട് പൊരുത്തപ്പെടുവിക്കാൻ പറ്റുമോ? പിന്നെ പോയിട്ട് കരയാൻ പറ്റുമോ? പിന്നെ പോയി സങ്കടപ്പെടാൻ പറ്റുമോ? അതുകൊണ്ട് ജീവിച്ചിരിക്കുന്ന സമയം തന്നെ പൊരുത്തപ്പെടുവിച്ചോ. മനസ്സറിഞ്ഞുകൊണ്ട് കരയുന്നവരെ, സങ്കടപ്പെടുന്നവരെ, ദുഃഖിക്കുന്നവരെ, നമുക്ക് വിജയിക്കണമെങ്കിൽ ഇതുപോലെ ഉള്ള സന്തോഷത്തിൻ്റെ വഴിയിലൂടെ കടന്നു വരുമോ? അവസാനം നാലാമത്തെ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഒന്നുകൂടെ ആവർത്തിച്ച് പറയുന്നത്, ഒന്ന്, ഖുർആനോതല, ഇസ്തിഗ്ഫാർ ചെയ്യല, കുടുംബ ബന്ധത്തെ ചേർക്കല. അവസാനമായിട്ട് അവിടെ നിന്ന് പറഞ്ഞു പോകുന്ന വാക്ക്, നിങ്ങളുടെ പ്രിയപ്പെട്ട പുന്നാര ഉമ്മയോ പരിശുദ്ധമായ മഗ്ഫിറത്തിൻ്റെ പത്തിൽ തറാവീഹ് നിസ്കാരം കഴിഞ്ഞു, എല്ലാവരെയും വിളിച്ചിരുത്തി മസ്ജിദ് നബവിയിൽ സ്വഹാബത്ത് മുഴുവനും ഒരുമിച്ചിരുന്നു, എല്ലാവരോടും മുഖത്തോട് മുഖം നോക്കാൻ പറഞ്ഞു, ഇനി ആർക്കെങ്കിലും ഉറക്കം വരുന്നെങ്കിൽ ഒളിവെടുത്തിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ എല്ലാവരും ഒളിവെടുത്തുകൊണ്ട് കടന്നു വന്നു. നല്ല നീയത്തോടെ കടന്നിരിക്കുമ്പോ മഹാനുഭാവൻ പറയാണ്, സ്വഹാബാവിഹിന്നെ കടന്നു പോയവരാണ്, എന്നാലും നിങ്ങൾക്ക് അല്ലാഹു പൊരുത്തപ്പെട്ടോ? നിങ്ങൾ എത്ര കരഞ്ഞിട്ട് ദുആ ചെയ്യുന്നോ, എത്ര സങ്കടപ്പെട്ട് ദുആ ചെയ്യുന്നോ, ആ തൗബയും ആ ദുആയും അല്ലാഹു സ്വീകരിക്കാൻ ഒരു വസീലയുണ്ട്, സ്വീകരിക്കാൻ ഒരു മാതൃകയുണ്ട്, സ്വീകരിക്കാൻ ഒരു പാഠമുണ്ട്. അതേതെന്നറിയോ? നിങ്ങളുടെ കരളിന്റെ കഷണമായ പ്രിയപ്പെട്ട ആ പ്രിയപ്പെട്ട ഉമ്മയും ബാപ്പയും നല്ലതുപോലെ വീടിന്റെ അകത്തട്ടിൽ നിങ്ങൾ കാരണത്താൽ അവര് സന്തോഷിക്കുന്നവരാണോ? എന്നാൽ പടച്ചറബ് നിങ്ങളെ കണ്ട് സന്തോഷിക്കുന്നതാണ്, നിങ്ങളെ കാരണത്താൽ സങ്കടപ്പെടുന്നവരാണോ, വിഷമിക്കുന്നവരാണോ, ദുഃഖിക്കുന്നവരാണോ? വല്ലാഹി വല്ലാ, നിങ്ങളുടെ ഒരു നിസ്കാരം അല്ലാഹുക്കു വേണ്ട, ഒരു നോമ്പ് അല്ലാഹുവിന് വേണ്ട. അതുകൊണ്ടാണ് ഖുലാ ഗോത്രത്തിൽപ്പെട്ട ഒരാൾ അല്ലാഹുവിന്റെ ഹബീബിന്റെ മുമ്പിൽ വന്നിട്ട് പറയാ, യാ റസൂലല്ലാ, നബിയേ, സല്ലൈതു സലവാത്തൽ ഖംസ് വ അദൈതു സക്കാ വ സുംദു റമളാന മമ്മാത അലാ ഹദാ, യാ റസൂലല്ലാ. നബി തങ്ങളുടെ മുമ്പിൽ ഒരു സ്വഹാബി കടന്നു വരികയാണ്, വന്നുകൊണ്ട് പറയുന്നു, നബിയേ, സല്ലൈതു സലവാത്തൽ ഖംസ്, അഞ്ചു വക്കത്തു നിസ്കാരം മുടങ്ങാതെ നല്ലതുപോലെ നിസ്കരിക്കുന്ന ഹബീബല്ലാ, വ അദൈതു സക്കാ, എന്റെ സ്വത്തിന്റെ സക്കാത്ത് ഞാൻ അങ്ങ് കുത്തു വീടുന്നുണ്ട് നബിയേ, വ സുന്ദു റമലാന, പരിശുദ്ധമായ റമലാനില് നല്ലതുപോലെ നോമ്പു നോറ്റുകൊണ്ട് കടന്നു വരുന്നുണ്ട്. അതുമാത്രവുമല്ല, വകുന്തുലയാലിയ, രാത്രിയ തറാവീഹു നിസ്കരിക്കാൻ കടന്നു വരുന്നുണ്ട് നബിയേ. മമ്മാ തഅലാഹാദാ, യാ റസൂലല്ലാ, നബിയേ, ഇങ്ങനെ ഞാനങ്ങ് ലോകത്തുനിന്ന് വിട പറഞ്ഞാൽ, ഞാനങ്ങ് മരിച്ചാൽ, യാ റസൂലല്ലാ, അല്ലാഹുവേ, അല്ലാന്റെ നബിയേ, എൻ്റെ വാസസ്ഥലം സ്വർഗമാണോ നരകമാണോ? ഉടൻ തന്നെ മുസ്തഫ നബി തങ്ങൾ പറഞ്ഞു, മഅല്ലദീന അൻഅമല്ലാ നബീന വസ്സുദ്ദീഖീന വശുഹദാ, അബൂബക്കറും ഉമറും അലിയും ഉസ്മാനും സ്വഹാബത്തൊക്കെ കടന്നു പോന്ന പരിശുദ്ധമായ സ്വർഗത്തിലാണ്, പരിശുദ്ധമായ സ്വർഗത്തിൻ്റെ സന്തോഷത്തില്. എന്നാൽ എൻ്റെ സ്വഹാബ മാലം യഅഖവാലിദൈക്കണ്ടില് ഉമ്മയോട് ബാപ്പയോട് വർത്തമാനം പറഞ്ഞിട്ടില്ല.
അവരോട് വെറുപ്പായിട്ട് വർത്ത ഒരൊറ്റ നോട്ടം ഒരു സെക്കൻഡിൽ, ഒരൊറ്റ നോട്ടം മതി. ഇന്നലെ വരെ നോറ്റ് വീട്ടിയ നോമ്പുകൾ സീറോ, അട്ട പൂജ്യം, നോമ്പ് പോയി, സ്വതക്ക സന്തോഷം എല്ലാം പോയി. ഒരൊറ്റ നോട്ടമേ നോക്കിയിട്ടുള്ളൂ, വെറുപ്പിൻ്റെ ദേഷ്യത്തിൻ്റെ. ചില മക്കളോട് ഉമ്മമാർ പറയും, മോനെ ആ കടയിൽ പോയിട്ട് എന്തെങ്കിലും ഒന്ന് മേടിച്ചിട്ട് വാടാൻ. അപ്പോൾ ചില മക്കളൊരു നോട്ടമുണ്ട്, വഴക്കൊന്നും പറയില്ല, ആ നോട്ടം മതി എല്ലാം പോയി. ഗൗരവമുള്ള വിഷയമാണ്, ആ നോട്ടം മതി എല്ലാം പോയി. അതുകൊണ്ടാണ് ഉമ്മയെന്ന് പറഞ്ഞാൽ അത്ഭുതമാണ്, അത്ഭുതത്തിൻ്റെ കലവറയാണ്. അതുകൊണ്ടാണ് പരിശുദ്ധമായ മഗ്ഫിറത്തിൻ്റെ ബത്തിൽ മസ്ജിദ് നബവിയുടെ ഉള്ളിൽ ഇരുന്ന് കൊണ്ട് സ്വഹാബിമാരോട് അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുന്ന സഹാബ അവരെ മറക്കല്ല. അവര് വയസ്സാകും തോറും അവരെ നിങ്ങൾ ചേർത്ത് പിടിക്കണേ സഹാബ. ആറു മക്കളുണ്ട്, ഏഴു മക്കളുണ്ട്, എട്ട് മക്കളുണ്ട്. അവരൊക്കെ ബാപ്പയെ നോക്കുമല്ലോ, അവരൊക്കെ ഉമ്മയെ നോക്കുമല്ലോ. അതല്ല നിങ്ങളുടെ മനസ്സിൽ വരേണ്ടുന്നത് സ്വഹാബ. നീ നിന്റെ ഉമ്മക്ക് എന്ത് ചെയ്തോ, നീ നിന്റെ ബാപ്പയ്ക്ക് എന്ത് ചെയ്തോ, അവിടെയാ നിനക്ക് വിജയം ലഭിക്കുന്നത്, അവിടെയാ നിനക്ക് സന്തോഷം ലഭിക്കുന്നത്. ആരാ ഇത് പഠിപ്പിച്ച ആദ്യമായി മദീനത്തിന്റെ മണിമുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ദൗമത്തിൽ ജുന്ദലിൽ നിന്ന് ഒരു പെണ്ണ് കടന്നു വന്നു മുസ്തഫ നബി തങ്ങളെ തിരക്കിയിട്ട്, എവിടെയാണ് എൻ്റെ റസൂലുള്ള ഉള്ളത് എന്ന് പറഞ്ഞ് തിരക്കിയിട്ട് കടന്നു വന്ന പെണ്ണിനോട് പറഞ്ഞു, അള്ളാന്റെ റസൂല് ലോകത്തുനിന്ന് വിട പറഞ്ഞു പോയിരിക്കുകയാണ്, നബി തങ്ങൾ ലോകത്തുനിന്ന് വിട പറഞ്ഞു. ഈ പെണ്ണെ കരഞ്ഞിട്ടു പറഞ്ഞ അള്ളാഹ് പറയും, ഞാൻ ഇനി ആരോട് എൻ്റെ കഥ പറയും, എന്തേ കാരണമെന്നറിയുമോ. അള്ളാഹുകൾക്ക് സിഹർ ചെയ്തിട്ടുണ്ട് ഞാൻ. ഈ പെണ്ണ പറയാ, ഒരുപാട് ആളുകൾക്ക് മാരണം ചെയ്തു, എനിക്കൊന്ന് പശ്ചാത്തപിക്കണം, അള്ളാഹു ഏഴുന്ന് തൗബ ചെയ്യണം. ഉടൻ തന്നെ വിടന്ന് സ്വഹാബത്ത് പറഞ്ഞു, മോളെ അള്ളാഹുവിൻ്റെ റസൂല് ലോകത്തുനിന്ന് വിട പറഞ്ഞു പോയി, ഇനി എന്തേ ഒരു വഴിയുള്ളത്. ഉടൻ തന്നെ സ്വഹാബത്ത് പറഞ്ഞു, ഓ പെണ്ണേ, നിന്റെ ഉമ്മയും ബാപ്പയും ജീവിച്ചിരിപ്പുണ്ടോ, അതല്ല അതിൽപ്പെട്ട ആരെങ്കിലും ജീവിച്ചിരിപ്പുണ്ടോ, എന്നാൽ അവർക്ക് ഖിദ്മത്ത് ചെയ്താ നിന്റെ തൗബ അള്ളാഹു സ്വീകരിക്കുന്നതാണ്. അത്രയും പുണ്യാണ് നിനക്ക്, നിനക്കുള്ള പാപം അല്ലാഹു മാച്ചു തരും. പക്ഷേ നീ, നിനക്ക് ചെറിയൊരു ഡിമാൻഡുണ്ട്, നിൻ്റെ പ്രിയപ്പെട്ട നിൻ്റെ പുന്നാര ഉമ്മയും ബാപ്പയും ഉണ്ടോ, ഇല്ലെങ്കിൽ അവരിൽ ഒരാളുണ്ടോ, അവർക്ക് വേണ്ടി നീ ഖിദ്മത്ത് ചെയ്, അവർക്ക് വേണ്ടി സേവനം ചെയ്, അവർക്ക് വേണ്ടി നീ സന്തോഷം ചെയ്, എന്നാ നിനക്ക് രക്ഷപ്പെടാം. ഇന്ന് ഇന്ന് പാപപ്പെട്ട ഉമ്മ വയസ്സായി, ബാപ്പ വയസ്സായി, പിന്നെ വീട്ടിൻ്റെ ഉള്ളിൽ അവരുടെ വാക്കിനൊന്നിനും ഒരു വിലയില്ല. നമുക്ക് വിശദീകരിക്കാനുള്ള സമയമില്ല, ഇത് വലിയ വിഷയമാണ് അല്ലേ. പത്തു മാസം നൊന്ത് പെറ്റ ഉമ്മാനം ഇന്നത്തെ മക്കൾ പുറങ്കാലുണ്ട് ചവിട്ടിത്തള്ളാൻ അല്ലേ. പത്തു മാസം ചുമന്നൊരുമ്മ, നിത്യ ക്ലേശം സഹിച്ചൊരുമ്മ, ക്ലേശമൊക്കെ സഹിച്ചു പ്രസവിച്ചു പൊന്നുമ്മ, നമ്മേ നോവതും സഹിച്ചു പ്രസവിച്ചു പൊന്നുമ്മ, ഉമ്മയും താരാട്ടുപാടി ഊണുറക്ക തിന്നവതി, പാതിരാവും പകലതാക്കി ഉമ്മയും പാടി, നമ്മെ പാടി പാടി ഉറക്കി എത്ര രാവുകൾ നീട്ടി. മക്കളോ വളർന്നു പോയി മക്കളിൽ മക്കളതായി, ഉമ്മയുടെ ചന്തമില്ല ചന്തം കുറവായി. ഉമ്മ വൃദ്ധസദനത്തിൻ്റെയുള്ളിൽ ഉമ്മ തനിച്ചായി. മക്കൾ വളർന്നു, ഉമ്മാൻ്റെ ചന്തം പോയി. നമ്മളെപ്പോലെ കാണാൻ വല്ല സൗന്ദര്യമൊന്നുമില്ല, വലിയ സൗന്ദര്യമൊന്നുമില്ല. അതുകൊണ്ട് എവിടെങ്കിലും പോകുമ്പോൾ ഉമ്മാനെ കൂട്ടോ, ബാപ്പയെ കൂട്ടോ, നമ്മുടെ വാഹനത്തിൽ ബാപ്പയും കൂടെ പോന്നോളീൻ, ഉമ്മ വന്നോളീൻ.
നമ്മൾ നമ്മളെ പോലെ കാണാൻ സൗന്ദര്യവും ആരോഗ്യമുള്ളവരെ മാത്രമേ കൊണ്ടുപോകുള്ളൂ. നമ്മുടെ ശരീരം ചുക്കിച്ചൊളിഞ്ഞു പോയ ആ ഉമ്മയും ബാപ്പയും നമുക്ക് വേണ്ടി എത്ര പാടുപെട്ടു. എന്നാൽ അതുകൊണ്ട് നമ്മൾ പഠിക്കണം, അല്ലാഹുവേ ഈ റമദാനിൽ നിങ്ങൾ കരയുമ്പോ, നിങ്ങൾ ഇസ്തിഗ്ഫാർ ചൊല്ലുമ്പോ നിങ്ങളുടെ ഉമ്മന്റെ അരികത്തൊന്ന് പോയി വന്നേക്ക്, നിങ്ങളുടെ ഉപ്പാന്റെ അരികത്തൊന്ന് പോയി വന്നേക്ക്. സ്വഹാബ, അങ്ങനെ നിങ്ങൾ ചെയ്യുന്നവരാണോ വല്ലാ, നിങ്ങളവിടുന്ന് തൗബ ചെയ്യാ ഒരുങ്ങുമ്പോഴേ അല്ലാഹു നിങ്ങളുടെ ദുആക്ക് ഉത്തരം തരുമെന്ന് അവിടുന്ന് പറയുമ്പോൾ, എൻ്റെ മുഅ്മിനുകളെ നമ്മളതിനെ നട്ടപ്പെടുത്തരുത്, നമ്മൾ ഇല്ലാതാക്കരുത്. അല്ലാഹുവേ ഈ പവിത്രമായ പരിശുദ്ധമായ മജ്‌ലിസിൽ കടന്നു വന്ന മുഴുവൻ സഹോദരങ്ങളെയും നീ സ്വീകരിക്കണേ അല്ലാ. അതുകൊണ്ട് ഇൻഷാ അല്ലാ മഹാനുഭാവൻ അവിടുന്ന് പറയുന്ന റമദാനാണ്, നിങ്ങൾ സാധുക്കളാണ് സ്വഹാബത്തെ, നിങ്ങളൊന്നുമില്ലാത്തവരാണ് സ്വഹാബ, നിങ്ങൾ പട്ടിണി പാവങ്ങളാണ് സ്വഹാബ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയാ, നിങ്ങളെ ഒരുപാട് സ്നേഹിച്ച ഉമ്മ, ഒരുപാട് പോറ്റി വളർത്തിയ ഉമ്മ, ഒരുപാട് സന്തോഷം തന്ന പപ്പാ, ആ പ്രിയപ്പെട്ടവരെ നിങ്ങൾ മറക്ക